ഗുഡ് മോർണിംഗ് അരുൺ. ഉറക്കമൊക്കെ ശരിയായിട്ട് നടക്കുന്നില്ല? കുഴപ്പമില്ല. രാവിലെ ഉണർത്താൻ പെട്ട് പാടി ഞങ്ങൾക്കേ അറിയുള്ളൂ. അവിടെ ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞാ മതി കേട്ടോ. കിട്ടിയല്ലോ മുണ്ട അവിടെ നിന്നോ. എന്താ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം? വല്ല പ്രണയ നൈരാശ്യോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാറേ. ഞങ്ങൾക്ക് രണ്ടു മക്കളാ. അച്ഛൻ കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു. VRS എടുത്ത് വന്ന് മോളെ കല്യാണം ചെയ്ത് അയച്ചു. അതിന്റെ ബാക്കി പൈസയും ഒരു ലോണും കൂടി എടുത്ത് മോന് കമ്പ്യൂട്ടർ സെന്റർ ഇട്ട് കൊടുത്തു. കമ്പ്യൂട്ടർ സെന്റർ ഇട്ട് വലിയ കുഴപ്പമില്ലാതെ വന്നോണ്ടിരുന്നതാ. അപ്പൊ അടുത്ത് രണ്ടു മൂന്ന് സെന്ററുകൾ വന്നു കഴിഞ്ഞപ്പം ഇവന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായി. ഇവന് ബിസിനസ്സിലൊന്നും താല്പര്യമില്ല സാറേ. അവന് സംഗീതം പാട്ട് അതിലൊക്കെ ആയിരുന്നു ശ്രദ്ധ. കടക്കാരെല്ലാരും കൂടി വന്നപ്പോ എന്റെ കുഞ്ഞിന് സഹിക്കാൻ വയ്യാണ്ടായി. കീടനാശിനി എടുത്ത് കഴിച്ചു. ഒരുപാട് കഴിവുള്ളവന് പാട്ടുപാടും വയലിൻ വായിക്കും. യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടാണോ ഒരല്പം കടം വന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത്? കാശ് ഇന്ന് വരും നാളെ പോവും, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ശരിയാകാം കേട്ടോ. ഹലോ ഹലോ, ദിലീപ് സാറല്ലേ? അതെ സാറേ. കാറിന്റെ EMI ഡേറ്റ് ആണ് ഇന്ന്. എന്താ? കാർ ലോണിന്റെ EMI ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ അത് ഇന്ന് അടച്ചില്ലെങ്കിൽ 250 രൂപ ഫൈൻ ഉണ്ട് സാർ. അത് 250 രൂപ. ഇന്ന് തന്നെ വരാം. ശരി സാർ. നാശം 250 രൂപ. എന്താ സാർ? ഒരു ദിവസത്തെ കാറിന്റെ അടവ് മുടങ്ങിയാ 250 രൂപ ഫൈൻ അടയ്ക്കണം പോലും. ഇതെന്താ വെള്ളരിക്കപ്പെടണം. എന്താ പേര് പറഞ്ഞേ? അരുൺ. അരുൺ, നമുക്കെല്ലാം ശരിയാക്കാം കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, ബി കൂൾ. എടോ ലോണൊക്കെ ആർക്കാ ഇല്ലാത്തത്? ശരി, അപ്പോ കാണാം കേട്ടോ. ഒന്ന് മറിക്ക്. ഇത് താഴെ ഫാർമസി പോയി വാങ്ങിക്കണേ. കൊള്ളാം. 250 രൂപ പോവെന്ന് കേട്ടപ്പോ തന്നെ വാലിന് തീ പിടിച്ചോടുന്ന കക്ഷിയാ ഇവിടെ നിന്ന് ടെൻഷൻ മാറ്റാൻ പോണത്. മോനെ, എന്തിന്ന് ഡോക്ടറാടോ അത്? അന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം. നീ അച്ഛനോട് കുറച്ചേരം വർത്തമാനം പറഞ്ഞാ മതി. ബാ, ഇങ്ങട് വാടോ. ശരിയാ. ഇത്ര നന്നായി ചിരിക്കുന്ന ആളാണോ? വടിയാവാ നോക്കിയത്. അമ്മേ, ആ ലിസ്റ്റിങ് തന്നേ. എനിക്ക് താഴെ പോണ്ട ആവശ്യമുണ്ട്. ഞാൻ വാങ്ങിയിട്ട് വരാം. ഓക്കിപ്പൊ താഴേക്ക് പോണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. അതാ കുഞ്ഞിന്റെ സ്വഭാവം. ഹോൾഡേ സ്നേഹവും തമാശയ്ക്ക് ഉള്ളോണ്ടാ ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോണേ. വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കൂല, ചിന്തിക്കാനോളും സമ്മതിക്കൂല.